കഥാനായിക ജനുവരി 15 മുതൽ എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് മഴവിൽ മനോരമയിൽ. ബാപ്പച്ചി, അയ്യോ മോളെ, ഞങ്ങൾ കണ്ടതും ഒറ്റ ഒച്ച എടുക്കലും വീഴ്ചയും. പറച്ചോനെ, എല്ലാരും കാണാനുള്ള കൊതിമുത്ത് വന്നിട്ട് ഇതിപ്പോ എന്താ ഇങ്ങനെ? അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയെ? ഞങ്ങൾ പേടിച്ചല്ലോ, അല്ലേ സുൽഫത്തെ? പേടിച്ചെന്നാ ജീവൻ പോയി. അമ്മേ, എന്താ അമ്മ ഇത്? ഒന്നുമില്ല മോളെ. അതെ, ആശുപത്രിയിൽ എങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. വേണ്ട മോനെ, ഇടയ്ക്കിടയ്ക്ക് തങ്കേച്ചിക്ക് ഇങ്ങനെ ഉള്ളതാ. മനപ്രയാസമുള്ള കാര്യങ്ങൾ ഓർക്കണ്ടെന്ന് പറഞ്ഞാലും ഓർക്കാതിരിക്കില്ല. രമേച്ചി, ഞങ്ങൾ രണ്ടാളും കൂടി എന്തൊക്കെ പറഞ്ഞാ ഇങ്ങോട്ട് വന്നെന്നറിയോ? വരവരെ ആഘോഷമാക്കണം, വന്ന് എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കണമെന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് സംഭവിച്ചത് കണ്ടോ? അമ്മയ്ക്കൊന്നുമില്ല, ആളിതേ ഉഷാറായിട്ടിരിക്കുന്നുണ്ടോ? ഞാന് നിങ്ങൾക്ക് കൊടുത്തേച്ച സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഉമ്മയ്ക്കും ബാപ്പയ്ക്കും നിങ്ങളോട് എന്ത് ഇഷ്ടമാണെന്ന് അത് പറയുന്ന കേൾക്കുമ്പോ ഞങ്ങൾക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞാല് ഞങ്ങൾക്ക് പോലും അസൂയ തോന്നാറുണ്ട്. അത് തന്നെ ഇക്ക എന്റെ അടുത്ത് പറയും, സ്ഥിരമായി വാപ്പയുടെ ഉമ്മയുടെ അടുത്ത് നിൽക്കാത്തത് കൊണ്ടാ ആ സ്നേഹം നമുക്ക് കിട്ടാത്തതെന്ന്. അല്ല രമ, എന്താ വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. ഇതെന്താ മനുഷ്യന്മാരെ നിങ്ങൾ ഈ കാണിക്കുന്നത്? ആറ്റ് നോട്ടിരുന്ന് രണ്ടുപേരും വന്നപ്പോ ഒരാള് ബോധം കെട്ട് കിടക്കുന്നു, ബാക്കിയുള്ള ഒരാള് ബോധമില്ലാത്ത അവസ്ഥയിലും. ഒന്ന് ചിരിച്ച് ഉഷാറായിക്കൂടെ. തങ്കേച്ചി, നിങ്ങൾ വേണമെങ്കിൽ ഇത്തിരി നേരം പോയി കിടക്ക്. നീ അങ്ങ് ക്ഷീണിച്ചോടി. എന്റെ പൊന്നുമ്മ, അങ്ങനെ പറയണത് എനിക്ക് ഇത്തിരി മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ. വാപ്പച്ചി, മോള് ക്ഷീണിച്ചു ഉമ്മ പറഞ്ഞാലേ ഞാൻ നോക്കിയില്ലെന്നല്ല അതിനർത്ഥം. ഞാൻ അങ്ങനെ പറഞ്ഞോന്നുമല്ല, നീ നോക്കുന്നത് പോലെ ഞാനെന്നല്ല ലോകത്താർക്കും ഇവിടെ നോക്കാൻ പറ്റില്ല. ഇപ്പൊ സന്തോഷം. രമേ, അമ്മയെ കൊണ്ട് കിടത്ത്. എന്തായാലും ഇന്നത്തെ രാത്രി ഇങ്ങനെ അങ്ങ് പോട്ടെ, നാളെ രാവിലെ മുതൽ നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഞങ്ങളുടെ വരവ് വെറുതെ ഒന്നും അല്ല. അതൊന്നുമില്ല രമേച്ചി, നിങ്ങളുടെ കാര്യത്തിലെ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണമെന്ന് ഇക്കാക്ക് ഒരു പൂതി. ഇന്നും ഇങ്ങനെ കഴിഞ്ഞ പോരല്ലോ, ഒരു വ്യത്യാസമൊക്കെ വേണ്ടേ? നന്നായി മോനെ, നിന്നെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുന്നെന്ന് വെച്ചാ ചെയ്തു കൊടുക്ക.